ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ആക്കാൻ പോകുന്നത് വെച്ചാൽ നല്ല അടിപൊളിയായിട്ടുള്ള റെസിപ്പിയാണ്. അതായത് ബോളിയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ആക്കാൻ പോകുന്നത്. അപ്പോൾ അത് സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇതെങ്ങനെ ആക്കുന്ന അറിയാൻ വേണ്ടി നമുക്ക് നേരെ വീഡിയോട്ട് പോകാം. അപ്പോൾ ഇതാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടതെന്ന് വെച്ചാൽ കടലപ്പരിപ്പാണ്. അപ്പോൾ ഞാൻ ഈ ഒരു അളവിലാണ് കടലപ്പരിപ്പ് എടുത്തിട്ടുള്ളത്. അതായത് ഈ ഒരു കപ്പിൻ്റെ പകുതിയിൽ കൂടുതലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു കടലപ്പരിപ്പ് നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. അപ്പോൾ ഏകദേശം ഒരു 3-4 മണിക്കൂർ വേണം നമ്മളിത് കുതിർത്ത് വെക്കാനായിട്ട്. അപ്പോൾ ഞാനിത് നേരത്തെ കുതിർത്ത് വെച്ചിന്. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 3 മണിക്കൂറായിട്ടുണ്ടാവും. ഇനി ഈ ഒരു കടലപ്പരിപ്പ് കഴുകി വൃത്തിയാക്കിയ ശേഷം നമുക്കൊരു കുക്കറിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്കതിലേക്കായിട്ട് 1/4 ടീസ്പൂൺ ഉപ്പും അതേപോലെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 3-4 വിസിലടിക്കുന്ന വരെയാണ് ഇത് കുക്ക് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് അടുത്തായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ ഒരു ബൗളാണ്. ഈ ഒരു ബൗളിലേക്ക് നമുക്കൊരു ഏകദേശം 1/4 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് കുറച്ചായി വെള്ളം ഒഴിച്ചിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതായത് നമ്മൾ ചപ്പാത്തിക്കെല്ലാം കുഴക്കുന്ന പോലെ തന്നെ കുഴക്കണം, പക്ഷെ കുറച്ചും കൂടി ഒന്ന് ലൂസാക്കി എടുക്കണം. അതായത് നിങ്ങൾക്ക് ഇപ്പം കാണാൻ സാധിക്കും ഈ ഒരു രീതിയിൽ, അതായത് കയ്യിൽ ഒട്ടുന്ന രീതിയിലുള്ള കൺസിസ്റ്റൻസിയാണ് നമ്മൾ ആക്കിയെടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ടെക്സ്ചറിൽ വേണം നമ്മളിതൊന്ന് കുഴച്ചെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് വെച്ചാൽ 1 ടീസ്പൂൺ നെയ്യാണ്. അത് ചേർത്തതിന് ശേഷം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നല്ലോണം തന്നെ മിക്സ് ചെയ്തെടുക്കണം, എന്നാൽ മാത്രമേ ഇതൊന്ന് മിക്സായി കിട്ടൂ. അപ്പോൾ ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ 1 മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ആ ഒരു ടൈം കൊണ്ട് നമുക്ക് ബാക്കി പരിപാടി നോക്കാം. അതായത് നമ്മൾ ആദ്യം വേവിക്കാൻ വെച്ച ആ ഒരു കടലപ്പരിപ്പ് നമുക്ക് കുക്കറിന് പുറത്തേക്ക് എടുക്കണം. എന്നിട്ട് ഇതേപോലത്തെ ഒരു ജാറിലാക്കി കൊടുക്കാം. എൻ്റെ നല്ല രീതിയിലൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. അതായത് നല്ല പേസ്റ്റ് രൂപത്തിൽ തന്നെ അരച്ചെടുക്കണം. ഓക്കെ, നമുക്ക് അടുത്തായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ ഇതേപോലത്തെ ഒരു പാനാണ്. ഞാനിവിടെ സ്റ്റീൽ പാനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളതിൽ നോൺ സ്റ്റിക്ക് ഉണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. ഇനി അതിലേക്ക് ഇതേപോലെ കുറച്ച് നെയ്യ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നെയ്യെല്ലാം അപ്ലൈ ചെയ്ത് കുറച്ചൊന്ന് ചൂടായതിനു ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ച ആ ഒരു കടലപ്പരിപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ നമ്മളിത് ലോ ഫ്ലെയിമിലാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ആ ഒരു പാനിലേക്ക് കടലപ്പരിപ്പ് ഇട്ട ശേഷം നമ്മളൊന്ന് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നല്ല രീതിയിൽ ലൂസായി വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടൈം നമ്മൾ ഇതിലേക്ക് വെല്ലം ചേർത്ത് കൊടുക്കണം. അതായത് 1 കപ്പ് വെല്ലം ഞാൻ ഇതിലേക്ക് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതായത് 1/4 കപ്പ് പഞ്ചസാര ഞാൻ ഇതിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എത്രത്തോളം മധുരം നിങ്ങൾക്ക് ആവശ്യമുണ്ടോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ അടുത്ത പണിയെന്ന് വെച്ചാൽ ഇതെല്ലാം കൂടി നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കണം. അതായത് നല്ല രീതിയിൽ തന്നെ ഇളക്കി കൊടുക്കണം. അതായത് എല്ലാ ഭാഗത്തും ഈ ഒരു ബെല്ലും പഞ്ചസാരയിലും മിക്സായി കിട്ടണം. ഓക്കെ, അപ്പം മിക്സ് ചെയ്ത് ഈ ഒരു രീതിയിലാക്കിയെടുത്തിട്ടുണ്ട്. അതായത് നല്ല രീതിയിൽ കുറുകി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും അതേപോലെ തന്നെ 1/2 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മളെ മിക്സ് ഇവിടെ നല്ല രീതിയിൽ കുറുകി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്നും തണിയുമ്പോഴേക്ക് കുറച്ചും കൂടി ഒന്ന് ടൈറ്റായിട്ട് കിട്ടും. ഇനി നമുക്ക് അടുത്തായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ ബട്ടർ പേപ്പറാണ്. അപ്പോൾ ഈ ഒരു ബട്ടർ പേപ്പറിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനു വെച്ചാൽ കുറച്ചും കൂടി നല്ല രീതിയിലൊന്ന് ഇളകി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഈ ഒരു നെയ്യ് നമുക്ക് എല്ലാ ഭാഗത്തും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് അടുത്തായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ മൈദ മാവാണ്. അതായത് നമ്മൾ നേരത്തെ 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ച ആ ഒരു മാവ് അത് ഈ ഒരു സൈസിൽ നമുക്കൊരു ബോളാക്കി എടുക്കണം. എന്നിട്ട് നമുക്ക് നേരെ ബട്ടർ പേപ്പറിലേക്ക് വെച്ച് കൊടുക്കാം. എൻ്റെ ചെറിയ രീതിയിലൊന്ന് പരത്തി കൊടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ആക്കി വെച്ച ആ ഒരു കടലപ്പരിപ്പിൻ്റെ മിക്സ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സൈസാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതായത് നമ്മൾ നേരത്തെ എടുത്ത മൈദ മാവിൻ്റെ നേർപകുതി സൈസാണ് ഞാൻ ഇതിനായിട്ട് എടുത്തത്. ഇനി അത് നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. എൻ്റെ നല്ല രീതിയിലൊന്ന് കവർ ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നമ്മളിതൊന്ന് കവർ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ കവർ ചെയ്തതിന് ശേഷം ഇതേപോലെ ബട്ടർ പേപ്പറിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് പ്രസ് ചെയ്തിട്ട് നല്ല രീതിയിൽ ഒരു റൗണ്ട് ഷേപ്പിലാക്കിയെടുക്കണം. അപ്പോൾ ഞാനിവിടെ പ്രസ് ചെയ്തിട്ട് ഒരു റൗണ്ട് ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരു പാൻ ചൂടാക്കുക. ആ ഒരു പാനിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ദോശക്കല്ലൊന്ന് അത്യാവശ്യം ചൂടായതിന് ശേഷം നമ്മൾ നേരത്തെ പരത്തി വെച്ചത് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് കുറച്ചൊന്ന് ചൂടാക്കിയെടുക്കണം. അപ്പോൾ കുറച്ചൊന്ന് ചൂടായതിനു ശേഷം നമുക്ക് നമ്മളെ ബട്ടർ പേപ്പർ ഇന്ന് ഇതേപോലെ റിമൂവ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മളെ ബട്ടർ പേപ്പർ ഞാനിവിടെ റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇത് തിരിച്ചും മറിച്ചും കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾ ഈ മാവ് പരത്തിയ ശേഷം പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ കുക്ക് ചെയ്യാണ്ട് മാറ്റി വെച്ചാൽ അത് പെട്ടെന്ന് തന്നെ ഹാർഡായി പോവും. അപ്പോൾ ഈ ഒരു കുക്ക് ചെയ്യുന്ന സമയത്ത് ഇത് പൊന്തി വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആ ഒരു രീതിയിൽ വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതേപോലെ പൊന്തി വരുന്നില്ലെങ്കിൽ ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് വലിച്ചു കൊടുക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചൊന്ന് പൊന്താൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കുറച്ച് സമയം നമ്മളിത് കുക്ക് ചെയ്തെടുക്കുക. ലോ ഫ്ലെയിമിലാണ് ഞാനിവിടെ കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മളൊന്ന് കുക്ക് ചെയ്തിട്ട് ഈ ഒരു കളർ ആകുമ്പോഴേക്കും നമുക്കിത് കുക്കിംഗ് സ്റ്റോപ്പ് ചെയ്യാം.
ഓക്കെ, അപ്പോൾ നമ്മൾ ഫേമസ് ആയിട്ടുള്ള ബോളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കെല്ലാം അറിയാം ബോളിൻ്റെ മെയിൻ കോമ്പിനേഷൻ എന്ന് വെച്ചാൽ പാൽ പായസമാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് വെച്ചാൽ പാലുടെ പായസമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പായസം ഇതിനായിട്ട് എടുക്കാം. ഇനി നമ്മൾ അടുത്ത പണി എന്ന് വെച്ചാൽ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കലാണ്. അപ്പോൾ ഞാനിവിടെ പായസം കൂട്ടി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അതായത് മധുരം കാര്യങ്ങളെല്ലാം ഇഷ്ടപ്പെടുന്നവർക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. ഇനി ഇതേപോലത്തെ വീഡിയോസ് ലഭിക്കാനായിട്ട് ഈ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം.